ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ലവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണി റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ പെട്ടെന്നായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മളതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അടുത്ത മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ എടുത്ത നെയ്യുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞതിൻ്റെ പച്ചമണക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെ. അപ്പം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളി മുങ്ങിക്കിടക്കാവുന്ന പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഏകദേശം തക്കാളി മുങ്ങിക്കിടക്കുന്ന അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളി. കാഷ്യു ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം പേസ്റ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പുതിന ഇല നമ്മളൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിരുന്നു, അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പുതിന ഇല. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി അത് ദം ഇടാൻ പോവാണ്. അപ്പോൾ അടുത്ത് ദം ഇടാം.
അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്യു കിസ്മിസ്, മല്ലിയില, പുതിന ഇല. ഇനി ഇത് ദമ്മിലിട്ട് വെക്കാണ്. ലോ ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ഒരു 15-20 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ദമ്മിൽ കിടക്കുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ റെസിപ്പി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.